വയനാട് വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും വേരുകളിലേക്ക് സ്വാഗതം. കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് ബത്തേരിയിലാണ് എത്തിയിരിക്കുന്നത്. ബത്തേരി ചെറുമാട് സ്വദേശിനിയായ വിശാലാക്ഷി ചേച്ചിയാണ് ഇന്ന് വേരുകൾ പരിചയപ്പെടുന്നത്. വിശാലാക്ഷി ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ, വിവിധ തരം കലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചേച്ചിയാണ് വിശാലാക്ഷി ചേച്ചി. സംഗീതമായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, സാഹിത്യമായിക്കോട്ടെ, ഏത് മേഖലയും വിശാലാക്ഷി ചേച്ചിക്ക് നന്നായിട്ട് വഴങ്ങും. അഭിനയത്തിൽ തന്നെ നാടകം, തെരുവ് നാടകങ്ങൾ, പിന്നെ ഷോർട്ട് ഫിലിംസ്, സിനിമ, അങ്ങനെ വിശാലാക്ഷി ചേച്ചി അഭിനയിക്കാത്ത മേഖലകളില്ല. അതുപോലെ തന്നെ സാഹിത്യം, സ്വന്തമായിട്ട് പാട്ടെഴുതും, സ്വന്തമായി കവിതകൾ എഴുതി ട്യൂൺ ചെയ്തും സ്വന്തമായി പാടും. അതുപോലെ തന്നെ പിന്നെ നാടൻപാട്ട്, വട്ടക്കളി, ആദിവാസി ഗോത്ര മേഖലയിലുള്ള കലാരൂപങ്ങളായി ഗദ്ദിക, അങ്ങനെയുള്ള വയനാടിൻ്റെ തനതായ കലാരൂപങ്ങളും ഒക്കെ കാത്തുസൂക്ഷിക്കുന്ന ചേച്ചിയാണ് വിശാലാക്ഷി ചേച്ചി. ചേച്ചിയുടെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഈ ആഴ്ച പോകുന്നത്. അഭിനയം, ഗോത്രകലകൾ തുടങ്ങി നിരവധി മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാളാണ് ബത്തേരി ചെറുമാട് സ്വദേശിയായ വിശാലാക്ഷി. കുട്ടിക്കാലം മുതൽ അഭിനയത്തോട് താല്പര്യമുള്ള വിശാലാക്ഷി ആദ്യകാലങ്ങളിൽ നിരവധി നാടകങ്ങളിലും അഭിനയിച്ചു. ചെറുപ്പകാലം മുതൽ നാടകങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ച വിശാലാക്ഷിയെ തേടി നിരവധി അവാർഡുകളും എത്തി. ഞാൻ വിശാലാക്ഷി, വയനാട് ജില്ലയിലെ നെന്മേനി പഞ്ചായത്തിൽ ചെറുമാട് എന്ന സ്ഥലത്താണ് താമസം. ഞാനൊരു കലാകാരിയാണ്. കുറച്ച് സാഹിത്യം, അതുപോലെ തന്നെ ഗോത്രകലകൾ, അതാണ് എൻ്റെ കലാമേഖല. ചുള്ളിയോടാണ് ഞാൻ, ചുള്ളിയോട് കൃഷ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അവിടെ ഒരു കലാസമിതി ഉണ്ടായിരുന്നു, പഴ്സി കലാസമിതി. ആ കലാസമിതിയിൽ നിന്നാണ് എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം. നാടകം അഭിനയിച്ചിട്ട്, അതുപോലത്തെ പുരാണ നാടകങ്ങളാണ് ആ കലാസമിതിയിൽ അന്ന് ചെയ്തു പോന്നിരുന്നത്. അപ്പം പുരാണ നാടകങ്ങളിൽ ഒരു ശ്രീ അയ്യപ്പൻ നാടകത്തിൽ മോഹിനിയായിട്ടും, അതുപോലെ തന്നെ അയ്യപ്പൻ്റെ തോഴിയായിട്ടും, അങ്ങനെ രണ്ട് വേഷങ്ങൾ ചെയ്തു. വളരെ രസകരമായ ഒരു തുടക്കമായിരുന്നു അത്, വളരെ തൃപ്തിയോടുകൂടെ തന്നെ. അതിനുശേഷം പിന്നെ സ്കൂളിൽ ആനിവേഴ്സറിക്കൊക്കെ നാടകങ്ങൾ ചെയ്യും. പിന്നെ വളരെ നല്ലൊരു അഭിനയ താല്പര്യം അവിടെ നിന്ന് തന്നെ ഉണ്ടായത്. പിന്നീട് നൃത്തം, അതുപോലെ ഡാൻസ് ചെയ്യാനും പാട്ടുപാടാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞാൻ റേഡിയോയിൽ പാട്ട് കേട്ടിട്ടൊക്കെ അതിൻ്റെ ഒപ്പം അഭിനയിക്കും, അതുപോലെ തന്നെ റേഡിയോ നാടകം കേട്ടിട്ട് അഭിനയിക്കും. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു താല്പര്യമായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തന്നെ ഈ ഒരു മേഖലയിലേക്ക് എത്താനുള്ളൊരു സാഹചര്യം വളരെ കുറവായിരുന്നു. എൻ്റെ ഭർത്താവ് ചന്ദ്രശേഖരൻ, ചെറുമാടാണ് ഞങ്ങൾ താമസം. എന്നെ അങ്ങോട്ടാണ് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. രണ്ട് കുട്ടികൾ, മൂത്തത് മോളാണ് ശ്രീകല, മകൻ ശരത്. മോളുടെ കല്യാണം കഴിച്ചു, അമ്പലവയിലാണ് അവൾ താമസിക്കുന്നത്. മകൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പിന്നെ ഭർത്താവ് കൃഷിയുണ്ട്, കുറച്ച് കൃഷിയുണ്ട്. പിന്നെ അല്ലാതെ അങ്ങനെ നാട്ടിൻപുറത്തുള്ള പണികളൊക്കെ ആയിട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. രണ്ട് ആങ്ങളമാർ കലാകാരന്മാരാണ്, അഭിനയിക്കും, അതുപോലെ തന്നെ മറ്റു വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് ഒരാൾ, വിജയൻ. പിന്നെ രാമേന്ദ്രൻ, രണ്ട് ഏട്ടന്മാരും കലാകാരന്മാരാണ്. ഞങ്ങൾ ഏഴ് മക്കളാണ്, മൂന്ന് ഏട്ടന്മാരും മൂന്ന് ചേച്ചിമാരും. ഇളയ കുട്ടിയായിട്ടാണ് ഞാൻ ഇത്ര ഉത്സാഹത്തോടെ ജീവിക്കുന്നത് ഉള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നീട് നാടൻപാട്ടിനോട് താല്പര്യം തോന്നി, അങ്ങനെ നാടൻപാട്ട് പഠിച്ചു. മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അന്നൊക്കെ കുടുംബശ്രീയിൽ, ആ കാലഘട്ടത്തിലാണ് കുടുംബശ്രീയിൽ ചേർന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് നാടൻപാട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. നിരവധി സമ്മാനങ്ങൾ വാങ്ങി ജില്ലാതലത്തിലും, പിന്നെ നാടകത്തിന് സംസ്ഥാന തലത്തിലേക്ക് പോയി. പിന്നെ അതുകൂടാതെ കരോക്കെ പാടാൻ തുടങ്ങി.
അങ്ങനെ ഓരോന്നോരോന്ന് പരീക്ഷിച്ചു തുടങ്ങി ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ഒരു ആത്മവിശ്വാസം വന്നു. നന്നായിട്ട് പ്രയത്നിച്ചു. അങ്ങനെയൊക്കെയാണ് കലാരംഗത്ത് പിടിച്ചു നിൽക്കാനുള്ളൊരു അവസരം ഉണ്ടായത്. അത് കൂടാതെ മണ്ണ് എന്ന പേരിലൊരു നാടകം, അത് ശ്രീ വാമദേവൻ കലാലയയുടെ നേതൃത്വത്തിൽ ചെയ്തൊരു നാടകം. ശ്രീ അശോകനായിരുന്നു അതിൻ്റെ ഡയറക്ടർ. ആ നാടകത്തിൽ എനിക്ക് മൂന്ന് സ്റ്റേജിൽ, ജില്ലയിൽ തന്നെ മൂന്ന് സ്റ്റേജിൽ ബെസ്റ്റ് ആക്ട്രസ് കിട്ടി. പിന്നെ അതുകൂടാതെ തന്നെ റേഡിയോ മാറ്റോലിയുടെ ഒരു ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു ശ്രീ സാജു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോർട്ട് ഫിലിമിൽ എനിക്ക് ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടി. അതിനെല്ലാം എനിക്ക് കൂട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ വീട്ടുകാർക്കും അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊക്കെ താല്പര്യമാണ്. പിന്നെ ഒരു പൊതുപ്രവർത്തക കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും, എൻ്റെ നാട്ടിലുള്ള ആളുകൾക്ക് പോലും ഭയങ്കര പ്രോത്സാഹനങ്ങൾ തരുമായിരുന്നു. പിന്നെ സ്കൂളിൽ, നമ്മളെ അടുത്തൊരു സ്കൂളുണ്ട് ചെറുമാട, ആ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ അവർ വിളിക്കും. പിന്നെ അതുകൂടാതെ അവിടെ നാടൻപാട്ട് പഠിപ്പിക്കാൻ, കുട്ടികളെ നാടൻപാട്ട് പഠിപ്പിക്കാൻ പോയി. അതിന് ശേഷമാണ് എനിക്ക് എഴുതാനുള്ളൊരു ആഗ്രഹം കൂടി വന്നത്. ആദ്യം കുറച്ചൊക്കെ എഴുതുമായിരുന്നു, പക്ഷെ പിന്നീട് കൂടുതൽ താല്പര്യം തോന്നി. അങ്ങനെ എഴുതാൻ തുടങ്ങി. മത്സരങ്ങൾക്കതും അതെ, നന്മ സംഘടന ഉണ്ട്. നന്മ സംഘടനയിൽ ഞാനിപ്പോൾ വനിതാ വിങ്ങിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്. അതിൽ കവിതാരചന, കഥാരചന ഒക്കെ പങ്കെടുത്ത് സമ്മാനങ്ങൾ കരസ്ഥമാക്കി. അത് സ്റ്റേറ്റ് തലത്തിൽ എനിക്ക് കവിതയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടി. അങ്ങനെ നമുക്ക് ഓരോ അംഗീകാരങ്ങൾ കിട്ടുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ അതിനോടുള്ളൊരു താല്പര്യം കൂടി. ഇപ്പോൾ ഈ മേഖലയിൽ തന്നെ എല്ലാ കലകളുമായിട്ട് അങ്ങനെ ഒത്തുപോവുകയാണ്. പിന്നീട് ഗോത്രകലകളായ ഗദ്ദികയും വട്ടക്കളിയും പഠിക്കുകയും നിരവധി വേദികളിൽ അവതരിപ്പിക്കുകയും ചെയ്തു. നാടൻപാട്ടുകളും വിശാലാക്ഷി പാടി അവതരിപ്പിക്കാറുണ്ട്. സർക്കാരിൻ്റെ വജ്രജൂബിലി ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഗദ്ദിക പഠിപ്പിക്കുന്നുണ്ടെന്നുള്ളൊരു അറിയിപ്പ് കിട്ടിയപ്പോൾ എനിക്ക് ഗോത്രകലകൾ ഭയങ്കര ഇഷ്ടമാണ്. ഗോത്രഗാനങ്ങൾ കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് പേര് കൊടുത്തു. അങ്ങനെ അതൊരു വലിയ അനുഗ്രഹമായി മാറി. കാരണം വനിതകൾക്കൊന്നും ഒരിക്കലും അങ്ങനെ ഒരു അവസരം കിട്ടാത്തതാണ്. കാരണം ഗദ്ദിക പുരുഷന്മാർ മാത്രം കളിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ്. ഗദ്ദിക മൂന്ന് ഗദ്ദികകളാണ്: നാട്ടുഗദ്ദിക, പൂജാ ഗദ്ദിക. അതിൽ നാട്ടുഗദ്ദികയാണ് ഞങ്ങൾക്ക് സർക്കാരിൻ്റെ അനുമതിയോടുകൂടെ തന്നെ പഠിക്കാൻ കഴിഞ്ഞത്. പെൺപണ്ണം തേടി മല കയറിപ്പോയെൻ്റെ മച്ചൂനനാങ്ങള പൊന്നാങ്ങള. നാടൻപാട്ടുകൾ വിവിധ സ്റ്റേജുകളിൽ ഞങ്ങളിപ്പോഴും അവതരിപ്പിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നാടൻപാട്ട് ട്രൂപ്പിൻ്റെ കൂടെ പാടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കരോക്കെ പാടാറുണ്ട്. കരോക്കെ ഒന്നും പഠിച്ചിട്ടല്ല, പക്ഷെ എന്നിരുന്നാലും അതിനോടുള്ള താല്പര്യം കൊണ്ട് പാടാറുണ്ട്. കലയെ ജീവിതമാർഗമായി സ്വീകരിച്ച വിശാലാക്ഷി ജൂനിയർ ആർട്ടിസ്റ്റായി നിരവധി സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ നാലോളം സിനിമകളിൽ ചെറുതല്ലാത്ത വേഷങ്ങളിലും അഭിനയിച്ചു. അഭിനയം ഇപ്പോൾ മൂന്ന് സിനിമകളിൽ ക്യാരക്ടർ വേഷം ചെയ്തു കഴിഞ്ഞു. പിന്നെ ഒരു സിനിമ ഒരു രണ്ട് ദിവസത്തെ ഷൂട്ടും കൂടി ഉണ്ട്. അത് ആദ്യമായിട്ടൊരു ക്യാരക്ടർ വേഷം കിട്ടണത് തമിഴ്നാട്ടിൽ വെച്ചാണ് അതിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടായത്. അത് ക്യാബിൻ തമിഴ് നടൻ പ്രിൻസിൻ്റെ ഒക്കെ ഒപ്പം ഒരു സിനിമയായിരുന്നു. പിന്നെ അതുകൂടാതെ
വയനാട് ജില്ലയിൽ തന്നെ വെച്ചെടുത്ത മാത്തുക്കുട്ടിയുടെ വഴികൾ, അതിൽ അതുപോലെ തന്നെ നല്ലോണം നല്ലൊരു ഡയലോഗൊക്കെയുള്ള നല്ല വേഷം ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ അത് കൂടാതെ പ്രളയാനന്തരം നമ്മുടെ നാട്ടുമ്പുറത്തെ കലാകാരന്മാർ കൂടി ചെയ്തൊരു സിനിമയാണ് പ്രളയാനന്തരം. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കാരണം എന്നെപ്പോലെ തന്നെ നിരവധി കലാകാരന്മാർ നമ്മുടെ വയനാട്ടിലുണ്ടെന്ന്. കാരണം ഒരുപാട് കഴിവുകളുള്ള കലാകാരന്മാരുണ്ട്, അത് പുറത്തെടുക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുമ്പോഴല്ലേ നമുക്കതിനുള്ളൊരു അവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പം ആ ഒരു സിനിമ അതിൽ ആ സിനിമയാണ് രണ്ട് ദിവസത്തെ ഷൂട്ടും കൂടി ഉള്ളത്. പിന്നെ അത് അനിൽ മഞ്ഞാങ്കുഴി എന്നൊരു വ്യക്തിയാണ് അതിൻ്റെ ഡയറക്ഷൻ ചെയ്തത്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ ശ്രീ സിജു വിൽസൻ്റെ ഒരു സിനിമ പഞ്ചവത്സര പദ്ധതി, അതൊരു 13 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അതിൽ നല്ലൊരു വേഷമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് ഒരുപാട് സന്തോഷം തരുന്നൊരു അനുഭവമായിരുന്നു, കാരണം 13 ദിവസത്തെ ഷൂട്ടുണ്ടായിരുന്നു. അത് ഡയലോഗും ഒക്കെ ഉള്ള നല്ല നല്ല ക്യാരക്ടർ വേഷം. പിന്നെ ആദ്യമൊക്കെ സിനിമ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകും, പക്ഷെ നമുക്ക് എൻ്റെ ആഗ്രഹം സാധിക്കാൻ, ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയാൽ നമ്മുടെ ആഗ്രഹം സാധിക്കില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ ഏത് വേഷം തന്നാലും അതൊക്കെ നല്ല ഭംഗിയോടുകൂടെ തന്നെ അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. ഷോർട്ട് ഫിലിമുകൾ നിരവധി ചെയ്തിട്ടുണ്ട്, കാരണം വയനാട് ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ പുറമെ കോഴിക്കോടൊക്കെ ആണെങ്കിലും പുറമെയാണെങ്കിലും ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിശാലാക്ഷി നിരവധി വിഷയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ തെരുവ് നാടകങ്ങളിലും അഭിനയിച്ചു. മോളെ, എന്റെ മോളെ എവിടെയാ? ഈ കയ്യിലിട്ടാ ഞാൻ എന്റെ മോളെ വളർത്തിയത്. എന്റെ മോള് പോയി. മോളെ, എന്റെ പൊന്റെ മോളെ, നിനക്ക് അമ്മയുടെ അടുത്ത് വന്നുകൂടായിരുന്നോ? മോളെ, അമ്മയോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ? നിനക്ക് അവിടെ ഇത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് അമ്മ അറിഞ്ഞില്ല. മോളെ, എനിക്ക് നീ അധികമാവില്ലായിരുന്നു. ഞാൻ പോറ്റി വളർത്തിയതല്ലേ നിന്നെ, നിനക്ക് എന്റെ കൂടെ ജീവിച്ചുകൂടായിരുന്നോ? കവിതകളും പാട്ടുകളും സ്വന്തമായി എഴുതുന്ന വിശാലാക്ഷിക്ക് എല്ലാ അർത്ഥത്തിലും കലകൾ തന്നെയാണ് ജീവിതം. ചിങ്ങപ്പൊൻ തിരുവോണ നാളിലൻ മുറ്റത്ത് വന്നെത്തും തമ്പുരാ, അത്തം തൊട്ടോരോ ദിനത്തിലും മുറ്റത്ത് പൂക്കളം തീർത്തു ഞാൻ. ചിങ്ങപ്പൊൻ തിരുവോണ നാളിലൻ മുറ്റത്ത് വന്നെത്തും തമ്പുരാ, അത്തം തൊട്ടോരോ ദിനത്തിലും മുറ്റത്ത് പൂക്കളം തീർത്തു ഞാൻ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിലും വയനാട് ജില്ലയിൽ സിനിമകളുടെ സാധ്യതകൾ വർദ്ധിച്ചു വരുന്നത് പ്രതീക്ഷ നൽകുന്നുണ്ടെന്ന് വിശാലാക്ഷി പറയുന്നു. സിനിമ വയനാട് ജില്ലയിലേക്ക് കൂടുതൽ എത്തുന്നുണ്ട്, അതിൻ്റെ ഒരു ആ ഒരു പ്രതീക്ഷയാണ്. കാരണം നമ്മളെയൊക്കെ കൈപിടിച്ചുയർത്താൻ മറ്റുള്ളവരെ ശ്രമിക്കുമ്പോഴാണ് നമുക്കൊരു പടി മുന്നോട്ട് പോകാനുള്ളൊരു അവസരങ്ങൾ കിട്ടുന്നത്. ഇന്നലെയും വന്നില്ല, ഇന്നും വന്നില്ല എൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള, പെൺപണ്ണം തേടി മല കയറിപ്പോയെൻ്റെ മച്ചൂനനാങ്ങള പൊന്നാങ്ങള. ഇന്നലെ വന്നില്ല, ഇന്നും വന്നില്ല എൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള, പെൺപണ്ണം തേടി മല കയറിപ്പോയെൻ്റെ മച്ചൂനനാങ്ങള പൊന്നാങ്ങള. വേണ്ട കെട്ടായിട്ടാണെങ്കിലും എൻ കരൾ വേണ്ടിയിട്ടാണെന്നു കൊതിച്ചു പോയി, കന്നി പോയി ചന്നം പിന്നം മഴ പോയി, കന്നി മലയ്ക്ക് മകരം പോയി. ഇന്നലെ വന്നില്ല, ഇന്നും വന്നില്ല എൻ്റെ കണ്ണപ്പനാങ്ങള പൊന്നാങ്ങള, പെൺപണ്ണം തേടി മല കയറിപ്പോയെൻ്റെ മച്ചൂനനാങ്ങള പൊന്നാങ്ങള. അഭിനയം, സംഗീതം, സാഹിത്യം, അങ്ങനെ എല്ലാ മേഖലകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ചേച്ചിയാണ്
വിശാലാക്ഷി ചേച്ചി. ചേച്ചിയെ പോലുള്ള കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം അഭിമാനമുണ്ട്. ഇങ്ങനെ ഇനിയും വ്യത്യസ്തങ്ങളായ കഴിവുകളുള്ള നിരവധി കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വിശേഷങ്ങളുമായി പേരുകൾ ഇനിയും വരും.